നമ്മൾ ചില ടി വി സിനിമയൊക്കെ കാണുമ്പോ ശക്തി എന്നൊക്കെ പറയുന്ന സിനിമയില്ലേ, ഈ എം എൻ നമ്പ്യാരി മറ്റേ പരുന്തിനെ വളർത്തിയിട്ട് പരുന്തിനെ വിട്ട് കൊത്തി മുഖത്ത് കൊത്തിക്കുക, പരുന്തിനെ അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഹനീഫൊക്കെ കൊടും വില്ലനാണ്. ജയൻ ഇങ്ങനെ നടന്നു പോകുമ്പോ വന്ന് വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇതാക്കുക, മറ്റേ ഈ ഈ ഇത് ഇത് കുട്ടികൾ കളിക്കേണ്ട ആയുധമല്ല കത്തിയാണ്, അതിലൊക്കെ ഹനീഫ് കേടാണ് പറയുന്നത്. അന്നുണ്ട് അവിടെ തൊട്ട് പിന്നെ നിങ്ങളുടെ ഈ നിങ്ങളുടെ കോമ്പിനേഷനിലുള്ള പടങ്ങളിൽ ഇത്ര ടൈമിംഗിൽ ഇത്രയധികം നർമ്മം ചെയ്യുന്ന കാലം വരെയും വളരെ ആക്റ്റീവാണ്. വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു നിങ്ങളുടെ തമ്മിൽ വിളി? നല്ല വ്യക്തിബന്ധം. ഞാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു ഹനീഫ് ഖാൻ. ഇപ്പൊ ഹനീഫ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂറോളം പറയാനുള്ള അതെ ഒരു സ്റ്റോക്ക് ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഞാൻ എന്നെ പുള്ളി അങ്ങനെ അധികാരമായിട്ട് അങ്ങോട്ട് മിക്ലി ചെയ്ത് അടുക്കില്ല പുള്ളി. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് ഞാൻ കളിയാക്കാൻ ശ്രമം വേറൊരാൾ കളിയാക്കുകയും ചെയ്യും. അത് ഇഷ്ടമായിരുന്നു പുള്ളിക്കാരന്. സി ഐ ഡി മൂസ നടക്കുന്ന സമയത്താണ് പുള്ളി അമ്മ വരിക്കുന്നത്. ജോണി ജോണി ഞാൻ രണ്ട പണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ മദർ മരിച്ചു. എന്നിട്ടും പുള്ളി ഷൂട്ടിങ്ങിന് നിന്നു, ഷൂട്ടിംഗ് തീരുന്നവരെ നിന്നിട്ട് അവര് സംഭവം എടുത്ത്. ഈ അവസരത്തിൽ നമ്മൾ ആദർശീയമായിട്ട് സലീമേട്ടൻ ജോണി ചേട്ടനെ പറ്റി പറഞ്ഞതുകൊണ്ട്, സി ഐ ഡി മൂസയെ പറ്റി പറഞ്ഞതുകൊണ്ട് നർമ്മം മലയാളികൾക്ക് ഏറ്റവും പുതിയ കാഴ്ചയായി സമ്മാനിച്ച് കാലാതീതമായ ആ നർമ്മം വീണ്ടും വീണ്ടും ഓരോ തലമുറയും കണ്ടുചിരിക്കുന്ന രീതിയിൽ ഒരുക്കി തന്ന സംവിധായകൻ ഇപ്പോ ബിഹൈൻഡ് ദ സ്ക്രീൻ നിന്ന് ഓൺ സ്ക്രീൻ വന്ന് നമ്മളെ വീണ്ടും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല കഥാപാത്രങ്ങൾ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഓർമ്മയിലെന്നും കൊച്ചു ഹനീഫ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിനേതാവ്, സംവിധായകൻ, പ്രിയപ്പെട്ട ജോണി ആന്റണി. അപ്പൊ ജോണി പറയാം സീരി അതായിരിക്കും നല്ലത്. അതെ ജോണി ചേട്ടാ നമസ്കാരം. സലീമേട്ടൻ കൃത്യം ജോണി ചേട്ടന്റെ റഫറൻസ് ഹനീഫിക്കുമായി ബന്ധപ്പെട്ട് പറയായിരുന്നു. സി ഐ ഡി മൂസയുടെ ഷൂട്ടിംഗിന്റെ സമയത്തെ ഒരു അനുഭവകഥ തുടങ്ങിയേ ഉള്ളൂ. നിങ്ങൾ തമ്മിലും വളരെ വലിയ സൗഹൃദം. ഓ, എത്രയോ എത്രയോ അധികം സിനിമകൾ ജോണി ചേട്ടൻ അസിസ്റ്റന്റ് ആയ സമയം മുതൽ സ്വതന്ത്ര സംവിധായകനായ സമയം വരെ ഒരുപാട് കഥാപാത്രങ്ങൾ. ഓ, എസ് ഐ വീരപ്പൻകുറുപ്പ്, പിന്നെ ഇവർക്ക് മായപ്പന്മാൻ മുതലുള്ളൊരു ഒരു ബന്ധവും എന്നാ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ഒരു ഇപ്പം പിന്നെ പപ്പു പപ്പുചേട്ടൻ മാളചേട്ടൻ ചേച്ചേട്ടൻ ആകെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അനുഖ അന്നുമുണ്ട്. പിന്നുള്ളത് ഇപ്പം സലീം ഭായി, അശ്വേട്ടൻ, അനുഖ, ആ ഒരു കോംബോ നമുക്ക് 90s നമ്മൾ വന്ന ആ കാലം മുതൽ ഇങ്ങോട്ട് ഉണ്ട് ഒന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആളുകളാണ് ഇവരൊക്കെ. അത് ഇവര് പറയുന്ന ചില നർമ്മങ്ങളെ ഞാനിങ്ങനെ ഓർത്തു പോകുന്നത്, ഇപ്പം പാണ്ഡിപ്പട എന്ന് പറയുന്ന സിനിമയുടെ അവസാനം മേത്ത് മുഴുവൻ ഒരു മയിൽപീലിയൊക്കെ വെച്ചൊരു വേഷം കെട്ടി സലീമേട്ടൻ പോയിട്ട് പെട്ടെന്ന് പറയും സലീമേട്ടനോട് കൊച്ചുങ്ങനീഫൊക്കെ വന്നിട്ട് പറയും നീ പോയി ഒളിച്ചിരിക്കുക, ഇവി പോയി ഒളിച്ചിരുന്ന നിന്നെ ഈ വേഷത്തിൽ നീ ഒളിച്ചിരുന്ന നിന്നെ ആരും കണ്ടുപിടിക്കൂല. പിന്നെ സലീമേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഐ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുന്നത് വെറുതെ ആവൂലേ എന്ന്. അപ്പൊ ആ വിറ്റ് ശരിക്ക് ഹനീഫൊക്കെ ഇത് കേട്ടിട്ട് അത് സത്യമാണല്ലോ എന്നുള്ള പോലെ ചിന്തിച്ചിട്ടൊരു ഈ മണ്ടത്തരം തമാശ ഹനീഫ് ഇവര് ഇവര് തമ്മിൽ കുന്നരപുരുഷൻ ഒരു പടമുണ്ട്. നിനക്ക് എത്ര തരമുള്ളത്? 18th പതിനെട്ടാം തീയതി 18000 രൂപ. ഞാൻ 19th തീയതി തന്നല്ലോ. നിനക്ക് എത്ര തരമുള്ളത്? തന്നല്ലോ. ഉണ്ട് പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ മുതലാളി. ഗംഗാധരൻ മുതലാളി നല്ലവനാണ്, മണ്ടനാണ്, എന്തൊരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എത്ര എണ്ണമാണ്. നിനക്ക് എത്ര അറിയാം? 29 അറിയാം. 28 എന്റെ കാശെപ്പത്തരും അത് പറ മറ്റേ പഞ്ചാബി ഹൗസിലെ മറ്റേ ഈ കണക്ക് തിരിച്ചു പറയുന്നുണ്ടല്ലോ എന്റെ കാശെപ്പത്തരും ഇത് പറയാം. ഒരു ബിറ്റും കൂടെ പറഞ്ഞിട്ട് ജോണിച്ചിട്ടുണ്ട്. അതായത് ഈ നരേന്ദ്രൻ മകൻ ജയകാന്ത മക എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹം ഒരു ആനപ്പാപ്പാനാണ്. കിട്ടുണ്ണി ആന ബി എ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ആനപ്പാപ്പാനാണ്. അപ്പോ ജനാർദ്ദനൻ ചേട്ടൻ ഒരു മൂട്ടക്കാർ ഓടിച്ച് വീട്ടിൽ വരും. അസിൻ ചെയ്യുന്ന സ്വാതി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ വിളിക്കുമ്പോൾ വിറ്റത്ത് കാറിലെ മൂലയ്ക്ക് ഹനീഫക്ക് നിപ്പുണ്ടൊരു ആനയൊക്കെ ആയിട്ട്. അപ്പം വന്ന് നിർത്തിയിട്ട് ജനാർദ്ദൻ ചേട്ടൻ സ്വാതി എടി സ്വാതി എന്ന് വിളിച്ചപ്പോ അവിടുന്ന് ഓടി വരും കൊച്ചു ഹനീഫൊക്കെ. എന്തോ എന്ന് വിളി കേക്കും. ജനാർദ്ദൻ ചേട്ടൻ ചോദിക്കും നീയാണോ സ്വാതി? ചോദിച്ചു പുള്ളി ആലോചിച്ചിട്ട് സ്വാതി ഞാനല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു. അതേപോലെ തിളക്കത്തിലൊരു സംഭവം ഉണ്ട്. ഞാൻ പൊട്ടിച്ചിരിച്ച അത് സിനിമയിൽ അങ്ങനെ ആളുകൾ എടുത്തു എന്നല്ല, ഞാൻ അവിടെ നിന്ന് ചിരിച്ചു പോയി ആ സീനിൽ. അപ്പൊ ഗുണ്ടയാണ് പുള്ളി, ഗുണ്ടഭാസ്കരൻ ആണ്. ഗുണ്ടഭാസ്കരൻ വന്നിട്ട് എന്നെ ഒന്ന് പേടിപ്പിക്കും. കാരണം
പുള്ളിനെ പഠിപ്പിച്ച മാത്രമാണ് വേണുചേട്ടൻ. അപ്പൊ വേണുചേട്ടന്റെ മോളന് ഈ ബിന്ദുപണിക്കനെ ഞാൻ കല്യാൺ കഴിച്ചേക്കണ. സീതനെ ചോദിച്ചിട്ട് തിരക്കുണ്ടായിട്ടിട്ട് ഈ ഗുണ്ടഭാസ്കരൻ വന്നിട്ട് ചൂടാവും എന്നോട് അങ്ങട്. അപ്പൊ എന്താ എന്നൊക്കെ പറഞ്ഞു ഗുണ്ടഭാസ്കർ ചൂടാകുമ വേണുചേട്ടൻ ഭാസ്കരാ പ്രസന്റ് സാർ പഴയ വിദ്യാർത്ഥി പ്രസന്റ് സാർ എന്ന് പറയുന്നത് ഒരുപാട് പേര് നോട്ട് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം ഈ കുഞ്ഞു കാര്യങ്ങൾ ഒരു കുട്ടിത്തത്തോടെ ചില കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ചിരി ഉണ്ടാകും. ഇപ്പം ഇവര് ഒന്നിച്ചവനിച്ച പടാ ഇപ്പം നസറല്ല ഉള്ള ഒരു പടാ ഉദയവർ സുൽത്താൻ അതിനകത്ത് അനിഫ്കയുടെ ബ്രദേഴ്സാ ഇവര് മുസ്ലിം ഫാമിലിയാ ഇവര് തടിക്കച്ചവടക്കാരാ. അപ്പൊ ഇവര് കൊട്ടാരം അളക്കുന്നു അതിന്റെ വീതം കിട്ടാൻ വേണ്ടിയുള്ള ചങ്ങലയിടുന്നു. അപ്പൊ നമ്മുടെ അലക്ക് കുത്തിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതിന്റെ മുകളിൽ ഒരു തടിയുണ്ട്. അപ്പൊ അനിഫ്ക ഇങ്ങനെ അളവ് നോക്കുന്നത് നോക്കിയിട്ട് കറക്റ്റ് എന്താ ഇത് തേക്കാണെന്ന് പിന്നെ ഇവര് ആലംബന അതൊക്കെ എനിക്ക് തോന്നുന്നു എന്താ ഞാൻ ആലംബന എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഈ പാണ്ഡിപ്പട ആ ഒരു സെറ്റ് ഓഫ് സിനിമകളിലെ കഥാപാത്രങ്ങളും ഇവര് തമ്മിൽ ഉണ്ടാക്കി മഴത്തുള്ളി കിലുക്കത്തിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഉള്ളി ശിഷ്യനും അയാൾ മതി. ഇതിന് പുലിവൽ കല്യാണത്തിൽ ഇവര് വേറൊരു കോമ്പിനേഷൻ അതുപോലെ തന്നെ അശോകൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമകളില് അവരുടെ ഒരു കോമ്പിനേഷൻ വളരെ വലുതാണ്. ജോണി ചേട്ടൻ അശോകൻ ചേട്ടൻ പേരും പറഞ്ഞു ഇവര് മൂന്ന് പേരും കൂടി ഒരു സീൻ ഉണ്ടല്ലോ അശോകൻ ചേട്ടൻ ദിലീപ് അനീഫിന്റെ റൂമിന്റെ ഉള്ളില് അതില് ഏറ്റവും പെർഫെക്റ്റ് എന്റെ ഉപ്പാട് വന്നു പോയാണ്. ഇവര് രണ്ടുപേരും സൂപ്പർ ആയിട്ട് ചെയ്തു പക്ഷെ പുള്ളി ഞങ്ങൾ ലയിച്ചിട്ട് ആയി പുള്ളി. അതുകൊണ്ട് അതിലെ ഒരു പഴം കടിക്കാൻ പോയിട്ട് പ്ലേറ്റ് പ്ലേറ്റ് എറിയുന്ന അതായത് നമ്മൾ നൂലേറ്റ് അപ്പൊ പ്ലേറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക എറിയ നൂലൊക്കെ ഇട്ടിട്ടിങ്ങനെ. അപ്പം കറക്റ്റ് അനുക്ക ഇങ്ങനെ കടിക്കാൻ പോകുമ്പോ പെട്ടെന്ന് പോയോ കഴിച്ചില്ലല്ലോ കഴിച്ചില്ല അങ്ങനത്തെ കാര്യമൊക്കെ അനുക്കെ പോലെ ആള് പറഞ്ഞാലേ ചെയ്തല്ലേ നിക്കുള്ള അതിനിടയിൽ ഒരു അച്ഛന്റെ ഫോട്ടോ പൊട്ടിയിട്ട് അച്ഛന്ന് പറഞ്ഞിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ പലതവണ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അനീഫിക്കെ അശോകൻ ചേട്ടൻ ഒന്ന് ഓർക്കുന്നു കാണാം. ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്നത് തന്നെ അനീഫിക്കയുടെ മിമിക്രി കണ്ടുകൊണ്ടാണ്. അന്ന് അവാർഡ് നിശകളിലെല്ലാം അനീഫിക്കയുടെ മിമിക്രി ഉണ്ടാവാറുണ്ട്. അത് എറണാകുളത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് കാണാൻ പോകും. എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം അനീഫിക്ക തന്നെയാണ്. അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ അനീഫിക്ക കാണിക്കു വരുന്നു. എറണാകുളത്ത് തന്നെ ഒരു ഒത്തിരി ഒത്തിരി പരിപാടികൾ ഇപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹൈക്കോടിൻ്റെ അടുത്തുള്ളൊരു ഒരു സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അനീഫിക്കയുടെ പ്രോഗ്രാം കാണുന്നത്. പിന്നെ ആൽബസ് കോളേജിൽ സ്കൂളിൽ ഒക്കെ അനീഫിക്കയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് അനീഫിക്ക കുറേ താരങ്ങൾ കാണിക്കും. പക്ഷെ അന്ന് അനീഫിക്കിനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്ക് കൊതിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് അനീഫിക്കയുടെ പുറകിൽ ഞാനിങ്ങനെ ഓടിയിട്ടുണ്ട് കാറിൽ കയറുന്ന സമയം അംബാസിഡർ കാറിലേക്ക് ഓടിക്കയറുന്ന ആ സമയത്തൊക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് ആ അനീഫിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ സമയത്താണ് അനീഫിക്കയുടെ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അനീഫിക്ക പറഞ്ഞ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം അനീഫിക്കയുടെ ഒരു ഒരു സ്വഭാവം മീൻ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അനീഫിക്ക ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ചെറിയ തമാശ പോലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഫിക്ക. നേരത്തെ സലീമേട്ടൻ സി എ ഡി മൂസയുടെ ഒരു സംഭവം പറയാൻ വന്നപ്പോഴാണ് ഈ സി എ ഡി മൂസ തമാശക്കാരുടെ പെരുന്നാളാണ്. അതായത് അമ്പിളിച്ചേട്ടൻ പോലും കൂടെ തുടങ്ങിയാൽ അനീഫിക്കയാണെങ്കിൽ എല്ലാ തമാശയ്ക്ക് ചിരിക്കുകയും ചെയ്യും. ഇത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും, ആരും മോശക്കാരല്ല ഇതിനകത്ത്. പക്ഷേ ഇദ്ദേഹമുള്ളത് എനിക്കൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഇതേ മറുതി അത് കൊള്ളത്തില്ല കൊള്ളത്തില്ല അല്ല അനീഫിക്ക അത് വേണ്ട എന്ന് പറയാനുള്ളൊരു ഇതല്ല. പക്ഷെ എല്ലാ സീനിലും ഭ്രാന്തനില്ല, ഭ്രാന്തനില്ലാത്ത സീനും ഞാൻ ഇക്കോട്ടെ വട്ടം ഇട്ടിട്ടുണ്ട്. അതെ, കാരണം ഒന്നും എടുക്കാനും വല്ല ചിലർക്ക് ഉണ്ടല്ലോ അവരുടെ സജഷൻ എടുത്തില്ലെങ്കിൽ വിഷമം. പക്ഷേ ഈ അനീഫ് അനുക്ക എന്ന് പറഞ്ഞു അനീഫ് ഓക്കെ ആണ് അനുക്കാന്ന് പറഞ്ഞു നമ്മൾ ഇരുന്ന് ഓക്കെ എന്ന് പറഞ്ഞു നമ്മളോട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് ഒരു അപ്പം ഈ കോമഡിയുടെ നമ്മുടെ അനീഫിക്കയുടെ ഒരു പ്രശ്നം നമുക്ക് ഒരിക്കലും ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത് അനീഫിക്കയുടെ പ്രശ്നത്തിൽ ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല. തിരിച്ചുകളയും അനുക്ക ചിരിച്ചു ഇനി ഓക്കെ എന്ന് പറയും. ഇപ്പം മുമ്പേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് വേറെ കാര്യം, ഞാനീ പിന്നെ നമ്മുടെ ഈ ഉമ്മ അനുക്കയുടെ ഉമ്മ മരിക്കുന്ന ഒരു സംഭവം ഞാനൊന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടില്ല, എന്നാലും പറയാം. അതായത് മൂസയുടെ ഏറ്റവും വലിയ ഒരു സ്ലാപ്സ്റ്റിക്കാണ് ഈ പറഞ്ഞ പോലെ ഈ മുകളിലോട്ട് പോകുമ്പോൾ സലീം ഇപ്പം ഈ ചുറ്റി വെച്ചടിക്കുന്നു താഴോട്ട് വീഴുന്നു
വലിവണ്ടി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പാട്ടിന്റെ പാട്ടിന്റെ അത് ഈ സ്ലാപ്സ്റ്റിക് ആയതുകൊണ്ട് ഒരുപാട് ഷോട്ട് നമ്മുടെ കലൂര് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഷോട്ട് കട്ട് ചെയ്യണം, ഒരുപാട് ആംഗിൾ എടുക്കണം. അതും അന്ന് ഇന്നത്തെ പോലത്തെ വേറെ ഗ്രാഫിക്സ് ആണ്. ഇതെടുത്തോണ്ടിരിക്കുന്നു. അനിഫ് വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ പറഞ്ഞോന്ന് ചോദിച്ചു യൂണിക്ക്. അപ്പൊ ഒരു വിത്തൗട്ട് ബ്രേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടര. അപ്പൊ അപ്പുറത്തിന് ബ്രേക്ക് ഇല്ലായിരുന്നു. അപ്പൊ രണ്ടരയൊക്കെ ആയപ്പോ എന്നോട് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞില്ല എന്റെ പോർഷൻ. ഞാൻ പറഞ്ഞു അനിഫ് കഴിഞ്ഞു കഴിഞ്ഞു. ജോഡി ഇങ്ങനത്തെ സീക്വൻസ് എടുക്കുമ്പോ പറയരുതല്ലോ എന്ന് വിചാരിച്ചാ എന്റെ ഉമ്മ മരിച്ചു പോയി. നമുക്കൊരു വലിയ ഷോക്കായി. അപ്പൊ ഞാൻ ആലോചിക്കാറ് ഈ മനുഷ്യന്റെ ഒരു ഒരു കമ്മിറ്റ്മെന്റ്. പിന്നെ അതേ ഒരു സംവിധായകനായിരുന്നു. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇനി അത് പറഞ്ഞ് ഞാൻ പോയാൽ ഈ കോമ്പിനേഷൻ പോകും, പിന്നെ സലീം ഒരു വഴിക്ക് പോകും, അച്ഛൻ ഒരു വഴിക്ക് പോകും, പിന്നെ കിട്ടാൻ പാടുപെടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിക്കും നമുക്കൊരു നമുക്ക് തന്നെ അന്നത്തെ ദിവസം പിന്നീട് അനുക്കയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഓർക്കുന്നൊരു മെയിൻ കാര്യം.